ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലോലക്കാലം പോയാൾക്ക് ഇരുളുമില്ലല്ലോ വെളുവുമില്ലല്ലോ ലോലക്കാലം പോയാൾക്ക് ഊണുമില്ല ഉറക്കവുമില്ല ലോലക്കാലം പോയാൾക്ക് നമസ്കാരം അതെ ആൾക്കിപ്പോ ആദിയുമില്ല അന്തവുമില്ല ഒരു കുന്തവുമില്ല എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ ഇരുളുമില്ല തലയ്ക്കൊരു വെളുവില്ല ഊണുമില്ല ഉറക്കമില്ല ആകെ ഒരുമാതിരി കിളി പോയ അവസ്ഥയാണ് ആർക്കാണെന്നാകും നിങ്ങളുടെ ചിന്ത മറ്റാരും എ കെ ആന്റണിയുടെ മകനില്ലേ അനിൽ ആന്റണി പുള്ളിയല്ലേ ഇപ്പോഴത്തെ BJP ദേശീയ പ്രസിഡന്റ് പക്ഷേ പുള്ളിയുടെ വിചാരം ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാണ് കേട്ടോ ചിന്ന ആന്റണിക്ക് ഒരു വിചാരമുണ്ട് താനിപ്പോ ആനപ്പുറത്തായിരിക്കുന്നതെന്ന് അതുകൊണ്ട് രാജ്യം എന്റെ കീഴിലാണ് കേരളം പുള്ളിയുടെ കക്ഷത്തിരിക്കുന്നതെന്നാ വിചാരം അമ്മാതിരിയാ തള്ളുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ തോന്നും താൻ എന്തോ വലിയ സംഭവമാണെന്ന് അതാണ് കാര്യം അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി തള്ളു തള്ളുവോ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഭരണമാറ്റം അനിവാര്യമാണെന്നാണ് പുള്ളി പറയുന്നത് അത് സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരനും എടുത്തു വീശുന്ന വാക്കുകളാണിത് പിന്നെയോ അടുത്ത തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി BJP കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റു ഏറ്റും ഏറ്റും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ മനക്കോട്ട കെട്ടാം പക്ഷെ ഒന്നും നടക്കില്ല പ്രസിഡന്റെ BJP മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് അതെ പിണറായി രാജിക്കത്ത് എഴുതി പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുമല്ലേ പ്രസിഡന്റ് ആവശ്യപ്പെടുമ്പോൾ തരാനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അനിൽ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞില്ല കേട്ടോ ആന്റണിയുടെ മകൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ മഹിമയും അനിലിനില്ല എന്ന് കോൺഗ്രസ്സുകാർ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല കേട്ടോ എന്തായാലും ഇപ്പൊ ബോധ്യമായി കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പോലും പ്രസിഡന്റിന് യാതൊരുവിധ അറിവും വിവരവും തലയ്ക്ക് യാതൊരു വെളിവും ഇല്ലെന്ന് ഇവിടെ തീരുന്നില്ല ഇന്ത്യൻ പ്രസിഡന്റിന് കൂട്ടായിട്ട് നമ്മുടെ കേരളത്തിലും ഉണ്ടൊരു പ്രസിഡന്റ് ചക്കൊത്തൊരു ചങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ പുള്ളിയും ഇങ്ങനെയൊക്കെ തന്നെയാ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിലെ പ്രസിഡന്റ് ഓരോന്ന് വിളിച്ചു പറയുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ BJP നല്ല മത്സരം കാഴ്ചവെക്കുമെന്നാണ് സുരയുടെ വെളിപ്പെടുത്തൽ ആയിക്കോ അതിനുവേണ്ടി തറവേല കാണിക്കരുതെന്നേ പ്രസിഡന്റിനോട് പറയാനുള്ളൂ ഗണപതിയെയും പെരുന്നാൾ തിരുവടികളെയും പൊക്കിക്കൊണ്ടുവന്ന് കേരളത്തെ മണിപ്പൂരാക്കാൻ ശ്രമിച്ചതൊക്കെ പാവങ്ങളായ പൊതുജനങ്ങൾക്ക് അറിയാമേ പുതുപ്പള്ളി ആയിരുന്നു പ്രസിഡന്റിന്റെ ലക്ഷ്യമെന്നും അറിയാമായിരുന്നേ ഇപ്പൊ പറയുന്നു അഴിമതി നടന്ന ബാങ്കുകൾക്ക് മുന്നിൽ BJP സഹകരണ അദാലത്ത് നടത്തുമെന്ന് നടത്തിക്കോ ആരാ വേണ്ടെന്ന് പറഞ്ഞത് തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി BJP പോരാടും പോരാടിക്കോ പക്ഷെ ലക്ഷം ലക്ഷം പിന്നാലെ ഉണ്ടെന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ.